നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 41 ദിവസത്തെ കഠിന വ്രതം ശേഷം മാലയിട്ട് അയ്യനെ കാണാൻ ശബരിമലയിലേക്ക്. കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ ഈ മാസം വൃശ്ചിക മാസത്തിൽ അയ്യനെ കാണാൻ വരുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള വ്രത അനുഷ്ഠാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ്. ആരുമല്ലാതെ വ്രതം എടുക്കാതെയോ അല്ലെങ്കിൽ ആ ഒരു ചിട്ടവട്ടങ്ങൾ ഇല്ലാതെയോ അതിനപ്പുറത്തേക്കോ ഒന്നും തന്നെ പോകാറില്ല. അയ്യപ്പ ഭക്തനാണെങ്കിൽ വർഷങ്ങളോളം കൊണ്ടു നടക്കുന്ന ആ ഒരു രീതി അതേപടി പാലിച്ചുകൊണ്ട് അയ്യനെ കാണാനാണ് എല്ലാവരും എത്തുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മല കയറി അയ്യപ്പ ദർശനം നടത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം മല കയറി ദർശനം നടത്തിയിരിക്കുന്നത്. സോപാനത്തെ 1-ാം നിരയിൽ മറ്റ് തീർത്ഥാടകർക്കൊപ്പം ക്യൂ നിന്നാണ് അയ്യപ്പനെ കണ്ട് തൊഴുതത്. തിരക്കിൽ 1 മിനിറ്റ് കിട്ടി, വിഗ്രഹം ശരിക്കൊന്ന് കണ്ടു. അപ്പോഴേക്ക് പിന്നിൽ നിന്നുള്ള തള്ളു വന്നു. പ്രസാദം വാങ്ങി നേരെ മാളികപ്പുറത്തെത്തി ദർശനം നടത്തി. ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ വിഷ്വൽ മീഡിയ എല്ലാം തന്നെ അവരുടെ ഓരോ ടീമിനെയും മലയിലേക്ക് വിട്ടിട്ടുണ്ട്, ശബരിമലയിലേക്ക് വിട്ടിട്ടുണ്ട് കൃത്യമായി ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാനായി. ഇരുമുടി കെട്ടുമേന്തിയാണ് എല്ലാവരും അവിടേക്ക് എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഇരുമുടിക്കെട്ട് തലയിലേക്ക് ഏന്തുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. തലയിലേക്ക് വെക്കുമ്പോൾ VD സതീശന്റെ കാലിൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ചെരുപ്പൂരി 18-ാം പടിയിലേക്ക് എത്തുന്നത്. 18-ാം പടി കയറി എത്തുന്ന VD സതീശനെ പോലീസ് അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് എത്തിക്കുകയും അയ്യപ്പനെ മുന്നിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞല്ലോ, തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ആളുകൾക്കിടയിൽ നിന്ന് 1 മിനിറ്റ് അദ്ദേഹം അയ്യനെ കാണാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ പിന്നിൽ നിന്നും ആ 1 മിനിറ്റ് പോലും കിട്ടാതെ എത്രയോ ജനങ്ങളാണ് ഉന്തിത്തള്ളി അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കോടതി അടക്കമുള്ളവർ VIP ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്തുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ. നേരെ മുന്നിൽ തന്നെയാണ് VD സതീശനും സുഹൃത്തുക്കളും ഒക്കെ തന്നെ നിൽക്കുന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടാവുകയാണ്. പ്രധാനമായും VD സതീശന്റെ ഈ പാദരക്ഷ ഇട്ടുകൊണ്ട് ഇരുമുടിക്കെട്ട് എന്നതാണ് ഏറ്റവും വലിയ രൂക്ഷ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. അതേസമയം തിരുവനന്തപുരം ലോ അക്കാദമിയിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായി ശബരിമല ദർശനം നടത്തിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോളേജ് യൂണിയൻ ചെയർമാൻ അരവിന്ദന്റെ 100-ാട്ടെ വീട്ടിൽ നിന്നാണ് കെട്ടുമുറുക്കി ആദ്യമായി ശബരിമല ദർശനം നടത്തുന്നത്. പിന്നീട് എറണാകുളത്തെ സുഹൃത്തുക്കൾക്ക് ഒപ്പവും ശബരിമല ദർശനം നടത്തി. കാൽമുട്ടിന്റെ വേദന കാരണമാണ് കഴിഞ്ഞ 10 വർഷമായി എത്താൻ കഴിയാതിരുന്നത്. ഇപ്പോൾ കാൽമുട്ട് ശരിയായി, നടന്ന് മല കയറുന്നതിന്റെ പ്രയാസം ഉണ്ടായില്ല. ഇതുവരെയുള്ള തീർത്ഥാടന ഒരുക്കങ്ങൾ നല്ലതായിരുന്നു, പരാതിയില്ല. ഇനിയുള്ള ദിവസങ്ങളും തിരക്ക് കൂടും, അപ്പോൾ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണമെന്ന് ദേവസ്വം ബോർഡ് അംഗം AAജിത്കുമാറുമായി നടത്തിയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു. നിയമസഭയിൽ താൻ കൊണ്ടുവന്ന സബ്മിഷൻ കാരണമാണ് സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കാൻ സാധിച്ചത് എന്നും പ്രതിപക്ഷ നേതാവ് ഓർമ്മിപ്പിച്ചു. എന്തായാലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഇത്തരം വിമർശനങ്ങൾ കൂടി VD സതീശൻ മേൽ വരികയാണ്.